ഇന്ന് നമ്മൾ നല്ലൊരു മീൻ കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉലുവയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല, ഉലുവ മാത്രം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 10-12 ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ആ ഒരു മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ഒരു മീൻ കറിയിൽ നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ വലിയൊരു തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തക്കാളി ജ്യൂസ് എടുത്ത് ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു കട്ടിയും കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കൊടുമ്പുളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം വേണ്ട, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം വീഡിയോയിൽ വിട്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ആവോലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അയല, മത്തി, അതുപോലെ ഏത് മീൻ വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള അയലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കാതെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം വെച്ചിട്ട് ചെയ്യുമ്പോൾ മീൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചട്ടി തന്നെ കിടന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കറി ഒന്ന് കുറുകി വരും കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു മീൻകറി സാധാ ചോറിന് മാത്രമല്ല, നെയ്ച്ചോറിനും അതുപോലെ പൊറോട്ടയ്ക്കും കപ്പയ്ക്കൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. അതുപോലെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.